ഉൽപ്പത്തി അധ്യായം 2. 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും അതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. ദൈവത്തിൻ്റെ സ്വസ്ഥത ചെയ്തു തീർത്തതിൻ്റെ സ്വസ്ഥതയാണ്, ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോൾ എടുത്ത സ്വസ്ഥതയല്ല. കാരണം ദൈവം ഒരിക്കലും തളർന്നു പോകുന്ന ദൈവമല്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. സങ്കീർത്തനം 121:4. ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ആദമും പങ്കുചേർന്നിരിക്കണം. ദൈവവുമായി കൂട്ടായ്മ അവനുണ്ടായിരുന്നു. മാത്രമല്ല, ദൈവത്തെ ആരാധിക്കാനും അവസരമുണ്ടായിരുന്നു. 7-ാം ദിവസത്തെ സ്വസ്ഥത അഥവാ ശബത്ത് ഇസ്രയേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം ആണെന്നുള്ള അടയാളമായി മാറി. പുറപ്പാട് 31:13-17. ആകയാൽ നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് വിശുദ്ധമാകുന്നു. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു എന്ന് ഇബ്രായ ലേഖനകാരൻ എഴുതിയിട്ടുണ്ട്. ദൈവജനത്തിന് ഒരു സ്വസ്ഥത അവശേഷിച്ചിരിക്കുന്നുവെന്ന് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രയേലിൻ്റെ ആത്യന്തിക സ്വസ്ഥത അവർ കർത്താവിനോട് ചേർന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിനുശേഷമുള്ള നിത്യതയുമാണ്. എന്നാൽ ദൈവസഭയ്ക്ക് ഒരു സ്വസ്ഥതയുണ്ട്. അത് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിലും തുടർന്ന് നിത്യതയിലും ആ സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ആ സ്വസ്ഥതയുടെ പൂർണ്ണതയിലേക്ക് നാം വരും. 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. സൃഷ്ടിയുടെ പൂർത്തീകരണത്തിന് ശേഷം സ്വസ്ഥമായിരുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവം കൂടെയാണ്. പ്രവൃത്തിയും സ്വസ്ഥതയും ബാലൻസ് ചെയ്യുന്ന ഒരു ദൈവമാണ്. മനുഷ്യചരിത്രം 3 തോട്ടങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ആ തോട്ടത്തിലാക്കി. അതിൻ്റെ ചുമതല മനുഷ്യനെ ഏൽപ്പിച്ചു. ഫലഭൂയിഷ്ഠമായ എല്ലാ വൃക്ഷങ്ങളും അവിടെ ഉണ്ടായിരുന്നു. തോട്ടത്തിൻ്റെ നടുവിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു. വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന കൽപ്പന ലംഘിച്ച് മനുഷ്യൻ പാപിയായി തീർന്നു. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ഈ പാപത്തിൻ്റെ പ്രവേശം നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ 2-ാമത് ദൈവവചനം പറയുന്ന ഒരു തോട്ടമുണ്ട്, അത് ഗെത്സെമനത്തോട്ടമാണ്. രക്ഷകൻ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി മരണം ആസ്വദിക്കുവാൻ ആ തോട്ടത്തിൽ വന്ന് അവിടെ നിന്നാണ് ഒരു മരത്തിലേക്ക് പോയത്. ഇവിടെ വെച്ചാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങിയത്. 3-ാമത്തെ തോട്ടം ജീവവൃക്ഷവും ജീവജല നദിയും ഉള്ള കുഞ്ഞാടിൻ്റെ തോട്ടമാണ്. അത് 12 വിധ ഫലം കായ്ക്കുന്നു. ദൈവതേജസ് അധിവസിക്കുന്ന ഗാർഡൻ സിറ്റി, അവിടെ ദൈവം രക്ഷിതഗണത്തെ എന്നേക്കും തന്നോടുകൂടെ ജീവിക്കുവാൻ ചേർത്തുകൊള്ളും. അത് ദൈവജനത്തിനുള്ള അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ. നാം കാണുവാൻ പോകുന്ന മനോഹരവുമായ ആ തോട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. തുടർന്ന് നമുക്കറിയാം ഈ ചരിത്രത്തിലെ ആദ്യത്തെ വിവാഹം നടക്കുകയാണ്. ഏറ്റവും പുരാതനവും ഏറ്റവും മനോഹരമായ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായി വിവാഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആദം സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ആദമിൻ്റെ മുമ്പിലേക്ക് ദൈവം അവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളെയെല്ലാം വരുത്തി, മൃഗങ്ങളെയെല്ലാം വരുത്തി, അവർക്ക് ആദമാണ് പേരിട്ടത്. ആദമിട്ട പേര് അവയ്ക്ക് പിന്നീട് പേരായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ മനുഷ്യനെ കൊണ്ട് മൃഗങ്ങൾക്ക് പേരിടിക്കുവാൻ കാരണം അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ മേലുള്ള മനുഷ്യൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായാണ്. 1-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, പാപം ചെയ്തതുമൂലം ഈ അധീശത്വം നഷ്ടപ്പെട്ടു, എന്നാൽ ക്രിസ്തുവിലൂടെ അത് വീണ്ടെടുക്കുകയും ചെയ്തു. ഇബ്രായലേഖനം 2:5. തുടർന്ന് ആദം തൻ്റെ ഇണയ്ക്ക് സ്ത്രീ എന്ന് പേര് വിളിച്ചു, പിന്നീട് ഹവ്വ എന്ന് വിളിക്കുകയുണ്ടായി. സന്താനോൽപാദനത്തിൻ്റെ ഭാഗമായും
പിന്നെ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുക എന്ന് 1:28 ദൈവം പറയുന്നു. ഈ ബന്ധം പ്രവചനപരമായി ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല സമൂഹത്തിൽ ചുമതലയോടുകൂടി മക്കളോടുകൂടി ജനറേഷനോടുകൂടി ജീവിക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം ആണ് വിവാഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്, ദൈവമാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഏതെന്ന ആ മനോഹരമായ തോട്ടത്തിൽ ആദ്യത്തെ വിവാഹം നടക്കുകയാണ്. ഒരു അനുയോജ്യമായ കമ്പാനിയൻഷിപ്പ്, ഒരു ഇണയെയാണ് ദൈവം, ഇണയെയല്ല ഒരു തുണയെയാണ് ദൈവം ആദമിന് ദൈവം ഉണ്ടാക്കിക്കൊടുത്തത്. അതേ നിലയിൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല മക്കളെ പ്രസവിക്കുവാനും കുടുംബ സന്ധാരണത്തിനും ഒക്കെയായിട്ട് ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം അവർക്ക് നൽകി. നമ്മൾ ചിന്തിച്ചതുപോലെ മാരേജിൻ്റെ ഏറ്റവും മനോഹരമായ ഉദ്ദേശം ദൈവസഭയുമായി ഉള്ള താരതമ്യം, തൻ്റെ മണവാട്ടിയെ ആ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തു, അത് തൻ്റെ വിലയേറിയ രക്തം കൊടുത്താണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. ഏത് വിവാഹവേദിയിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, സഭയുടെ ആ മനോഹരമായ ചിത്രമായിട്ട് വിവാഹത്തെ ഓരോ വിവാഹവേദിയും അങ്ങനെ എടുത്തു പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആദ്യമായിട്ട് ഒരു സ്ത്രീയെ ആദമിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രയോ അത്ഭുതകരമായ ചിന്തയാണ് അദ്ദേഹം അവിടെ കാണുന്നത് എന്ന് കാണുവാൻ കഴിയും. ഈ അതിനു മുൻപ് ഈ മൃഗങ്ങളൊക്കെ തൻ്റെ അടുക്കൽ വന്നിട്ടും അങ്ങനെയൊരു ചിന്ത തൻ്റെ മനസ്സിലുണ്ടായില്ല. ഇവിടെ മഹാകവി KV സൈമൺ സാറ് വളരെ മനോഹരമായിട്ട് കാവ്യഭാഷയിൽ അത് ഇപ്രകാരം പാടിയിട്ടുണ്ട്. ഈ ഹൗവയെ സൃഷ്ടിച്ച് തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദം ഇങ്ങനെ തൻ്റെ മനോമുഖരത്തിൽ ഇങ്ങനൊരു ചിന്തയുണ്ടായി, എന്തു ഞാൻ കാണുന്നത് ഈ ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ഡിതാകൃതിയായോ, ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ, സാന്ദ്ര സൗഭാഗ്യമൂർത്തി എന്തൊരു നവസൃഷ്ടി. ഈ പുതിയ സൃഷ്ടിയെ കണ്ട് അവൻ അത്ഭുത പരതന്ത്രനാകുകയാണ്. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കാന്തനായിട്ടിരിക്കുന്ന മനോഹരമായ ആ കാഴ്ചയോടുകൂടി 2-ാം അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.